നമസ്കാരം ഇനിയൊരു മാതാവ് തന്റെ സഭയിൽ കുഞ്ഞാടുകൾക്ക് വഴികാട്ടിയാകുമോ എന്ന് ഈ അച്ഛന് നിശ്ചയമില്ല അൾത്താരയിൽ നിന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വാസികൾക്ക് പകർന്നു നൽകി കേരള സി എസ് ഐ സഭയിലെ ഒരേ ഒരു പുരോഹിതയായ റവറന്റ് ഓമന വിക്ടർ ചൊവ്വാഴ്ച വിരമിച്ചു വിശ്വാസികൾ സ്നേഹപൂർവ്വം അച്ഛനെന്നു തന്നെയാണ് ഇവരെ വിളിച്ചിരുന്നത് സുവിശേഷകയായി വിശ്വാസികൾക്ക് മാർഗ ദീപമാകാൻ നിയോഗിച്ച ഇടങ്ങളിലെല്ലാം ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചു ഓമന പുരുഷനായ പട്ടക്കാരൻ ചെയ്യുന്നതിനപ്പുറം കാര്യങ്ങൾ അച്ഛന് പൂർത്തിയാക്കാനും സാധിച്ചു സഭയിലെ സ്ത്രീകളായ വിശ്വാസികൾക്ക് ഒരു വൈദികനോട് സംവദിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ഓമന എന്ന അമ്മയോട് പറയാൻ സാധിച്ചു ദക്ഷിണ കേരള മഹാ ഇടവകയിൽ പല ചടങ്ങുകൾക്കും ഓമനയുടെ സാന്നിധ്യം വ്യത്യസ്തതയുണർത്തുന്നുണ്ട് വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുമ്പോൾ പുരുഷന്മാരായ വൈദികർക്കൊപ്പം ഓമനയും അൾത്താരയിൽ നിൽക്കുന്നത് അനുഗ്രഹമാണെന്ന് പല ദമ്പതിമാരും സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാവരും സത്പ്രവൃത്തികൾ ചെയ്യുക നല്ലത് ചെയ്യാനാണ് മനുഷ്യജന്മം സ്വയം നന്മ ചെയ്യുക മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഈ അച്ഛന് അല്ല അമ്മയ്ക്ക് മനുഷ്യരുമായി പങ്കുവച്ച സന്ദേശം തിരുവനന്തപുരത്ത് പുളിയറക്കോണത്തിനടുത്ത് ഇലക്കോട് വെസ്റ്റ് സി എസ് ഐ പള്ളിയിൽ തിരു പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകിയിരുന്ന റവറൻഡ് ഓമന വിക്ടറാണ് വിരമിച്ചിരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതമായാണ് ഓമന എന്ന വീട്ടമ്മ പൗരോഹിത്യത്തിലേക്ക് എത്തുന്നത് കാട്ടാക്കടക്കടുത്ത് വീരണക്കാവിൽ ദേവദാസിൻ്റെയും റാഹേലിൻ്റെയും മകളായിട്ടാണ് ഓമനയുടെ ജനനം വീരണക്കാവ് സ്കൂളിലും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സി എസ് ഐ സഭയിലെ വൈദികനായ റെവറാൻ റോബർട്ട് വിക്ടർ ഓമനയെ വിവാഹം കഴിച്ചു ഭർത്താവിനോടൊപ്പം പള്ളിക്കാര്യങ്ങളിലും വിശ്വാസികളുടെ ജീവിതത്തിലും സജീവമായി ഇവർ ഇടപെട്ടു ഇതോടെയാണ് പുതിയ വഴി തുറക്കുന്നത് സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക സ്ത്രീകൾക്കും മത പഠനശാലയിൽ അവസരം ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തിരുവനന്തപുരം കണ്ണംമൂലയിലെ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ ഓമന പഠനത്തിന് ചേരുന്നത് അക്കാലത്ത് മൂന്നോ നാലോ സ്ത്രീകൾ ഓമനയോടൊപ്പം പഠിച്ചിരുന്നു എന്നാൽ ഇവരാരും പള്ളിയുടെ പൂർണ്ണ ചുമതലയുള്ള പുരോഹിതരായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സി എസ് ഐ സഭ ഓമനക്ക് പൗരോഹിത്യ പദവി അതായത് ഓർഡിനേഷൻ നൽകി പിന്നീട് റവറൻ പദവി ലഭിച്ചു സഭാ ചരിത്രത്തിലെ ആദ്യ പുരോഹിതയായ മരതകവല്ലി ഡേവിഡിനു ശേഷം ഈ പദവിയിലെത്തുന്ന വനിതയായി മാറി ഓമന തിരുവനന്തപുരം ജില്ലയുടെ പല ഇടവകളിലും ഓമന പള്ളിയിലായി ഒരുപാട് കുടുംബങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് അച്ഛൻ പരിഹാരമുണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഭർത്താവ് റോബർട്ട് അന്തരിച്ചു മക്കളായ ഷാജി വിക്ടർ കേരള നിയമസഭയിലും റജി വിക്ടർ സ്വകാര്യ സ്ഥാപനത്തിലും ജോലി നോക്കുന്നു ഇവരും അമ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി കൂടെയുണ്ട് ബാലരാമപുരത്തിനടുത്ത് അരങ്കമുകൾ എന്ന സ്ഥലത്തായിരുന്നു ആദ്യ നിയമനം അവിടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും മികച്ച നിലയിൽ ഓമന പൂർത്തിയാക്കി ദമ്പതിമാർ ഇരുവരും പുരോഹിതരായതിനാൽ സഭ ഇവർക്ക് മിക്കവാറും അടുത്തടുത്ത പള്ളികളുടെ ചുമതല നൽകിയിരുന്നു അതുകൊണ്ടുതന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഇവരുടെ സന്യാസ ജീവിതം ബാധിച്ചില്ല കുടുംബം വിശ്വാസികൾക്ക് മാതൃകയും വഴികാട്ടുകളുമായി മാറി മലയടി മിദർമല കൊടുങ്ങാനൂർ ചെല്ലാംകോട് തുടങ്ങി തിരുവനന്തപുരം ജില്ലയുടെ പല ഇടവകകളിലും ഓമന പ്രവർത്തിച്ചു മഹാ ഇടവകയിലെ വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സ്ത്രീജന സഖ്യത്തിന്റെ ട്രഷററായും പ്രവർത്തിച്ചു മഹാ ഇടവകയുടെ പാസ്ട്രൽ ബോർഡ് അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫിനാൻസ് കമ്മിറ്റി അംഗം തുടങ്ങിയ പ്രധാന പദവികളിലും ഓമന വിക്ടർ പ്രവർത്തിച്ചു ഈ സഭകളിൽ വൈദിക കർമ്മത്തിനായി ഓമന മാത്രമാണ് തെരഞ്ഞെടുപ്പില്ലാതെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക വ്യക്തി എന്ന പ്രത്യേകതയും ഉണ്ട്